ഹലോ, നമസ്കാരം. മറ്റൊരു UFC വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ടൈറ്റിൽ ശ്രദ്ധിച്ചിരിക്കുമല്ലോ, തമ്പനെയിൽ ശ്രദ്ധിച്ചിരിക്കും, ഇസ്രയേൽ അഡിസ്നായയുടെ ഫോട്ടോയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്, അടുത്ത UFC മേളം എപ്പോൾ? അപ്പോൾ ഇന്നൊരു ചെറിയ UFC മേളം കഴിഞ്ഞു. നമ്മുടെ കഴിഞ്ഞ വീഡിയോ അതിനെപ്പറ്റിയായിരുന്നല്ലോ. ഉമർ നൂർമാഗോമഡോവ്, പേര് പറയുമ്പോൾ സൂക്ഷിക്കണം, ഉളുക്കും, നൂർമാഗോമെദോ. അപ്പോൾ ഉമർ നല്ല ഹൈ ലെവൽ ഗ്ലോബൽ ലെവലാണ് കളിച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നതല്ല, പുള്ളിയുടെ എതിരാളി പറഞ്ഞാണ്, കോറി സാൻഹാഗൻ പറഞ്ഞാണ്. നല്ല ഫൈറ്റൊക്കെ ആയിരുന്നു അല്ലേ? അപ്പം എനിക്ക് തോന്നുന്നു ഭാവിയിൽ ഉമർ വേഴ്സസ് ഒരു മെറാബ് ഫൈറ്റ് കാണാം, പിന്നെ ഉമർ വേഴ്സസ് ഷോണോമേലി കാണാം. നല്ല രസമായിരിക്കും അത്, കാരണം ഉമർ വേഴ്സസ് നമ്മുടെ മെറാബ് രണ്ടുപേരും ഒരേ ഹൈറ്റാണ് ഏകദേശം. മെറാബ് ഇത്തിരിയുടെ ഹൈറ്റ് കമ്മിയായിരിക്കും. നല്ല രസമായിരിക്കും കാണാൻ. രണ്ടുപേരും ഉഗ്രം ഫൈറ്റേഴ്സാണ്, ഹൈറ്റിൽ കാര്യമേ ഇല്ല. പിന്നെ ഉമർ വേഴ്സസ് ഷോണോമേലി കാണാനും അതിലും രസമായിരിക്കും. കാരണം ഷോണോമേലി നല്ല ഹൈറ്റാണ്, അപ്പോൾ ഉമർ എങ്ങനെ ടാക്കിൾ ചെയ്യും എന്നുള്ളത് നല്ല രസമായിരിക്കും. എന്തായാലും അത് വരട്ടെ, എന്തായാലും ഗ്ലോബൽ ലെവൽ ഫൈറ്ററാണ്. പിന്നെ ഉമർ ദാഗിസ്ഥാനി ഫൈറ്റിങ്ങും ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ്, കാരണം അവർ പണ്ട് റെസ്ലേഴ്സ് ആയിരുന്നു, ഇപ്പോൾ അവർ സ്ട്രൈക്കിങ്ങും. ഉമറിൻ്റെ സ്ട്രൈക്കിംഗ് നല്ല രസമാണ് അല്ലേ, ഇസ്ലാമിനെ പോലെ. ഹബീബായിരുന്നു ഫുൾ ആൻഡ് ഫുൾ റെസ്ലിംഗ്, എഫക്റ്റീവ് ആയിരുന്നു. പക്ഷേ ഇവർ റെസ്ലിംഗ് ഗ്രാപ്ലിംഗ് കം സ്ട്രൈക്കിംഗ്. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞു, അത് കഴിഞ്ഞു. പിന്നെ ടോണി ഫെർഗസൺ പാതി റിട്ടയർമെൻ്റ്, അദ്ദേഹം ഒരു ഗ്ലൗസ് അവിടെ താഴെ വെച്ചു, എന്നിട്ട് പറഞ്ഞു ജസ്റ്റ് ഇൻ കേസ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല, ഞാൻ താൽക്കാലികമായി ഞാൻ ജസ്റ്റ് ഒരു ടെമ്പററി റിട്ടയർമെൻറ്റ് നടത്തുവാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം മറ്റേ ഗ്ലൗസുമായിട്ട് അങ്ങോട്ട് പോകുന്ന വഴിക്ക് അത് നാട്ടുകാരുടെ അടുത്തേക്ക് എറിഞ്ഞു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ് അതിൻ്റെ ഉദ്ദേശം ഒന്നും മനസ്സിലായില്ല. പുള്ളിക്ക് ഫൈറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അത് സമ്മതിച്ചു. ലെജൻഡാണ്, ഹോൾ ഓഫ് ഫേമറാണ് ടോണി ഫെർഗസൺ. എന്തായാലും റിട്ടയർ ആയാലും ഇല്ലെങ്കിലും എന്തൊക്കെയാണെങ്കിലും, കാരണം ഇത്രയധികം ജനപ്രീതിയുള്ള ഒരു ഫൈറ്റർ വേറെ ഇല്ലെന്ന് തോന്നുന്നു അല്ലേ. തോറ്റാലും ജയിച്ചൊന്നും നാട്ടുകാർക്ക് പ്രശ്നമല്ല. അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷം. ഇനി അടുത്ത വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UFC 305, UFC 305 മെയിൻ ഇവൻറ്റ്, അഡെസാനിയ വേഴ്സസ് ഡ്രീക്ലസ് ഡ്യൂപ്ലസിസ്. ഇത് നാക്കുളുക്കുന്ന പേരുകളാണ്, DDP ഡ്യൂപ്ലസിസ്. അപ്പോൾ ഇവരുടെ ഫൈറ്റാണ് അടുത്ത കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, പ്രവചനങ്ങളൊന്നും നടത്തുന്നില്ല. കാരണം പണ്ടായിരുന്നെങ്കിൽ നമ്മൾ പറയാം ഇത് ഇസ്രയേൽ ജയിക്കും, അതിൽ യാതൊരു സംശയമില്ല, പണ്ടാന്ന് പറയായിരുന്നു. പക്ഷേ ഇപ്പോൾ കണ്ടില്ലേ, ലിയോൺ വേഴ്സസ് ബിലാൽ കണ്ടില്ലേ, അപ്പോൾ ബിലാൽ പൊട്ടിച്ചു. അപ്പോൾ പിന്നെ ഈ കേസിൽ ഒന്നും പറയാൻ പറ്റില്ല, കാരണം ഈ അഡെസാനിയനെ പരാജയപ്പെടുത്തിയ, സ്ട്രിക്ലാൻഡിനെ പരാജയപ്പെടുത്തിയത് DDP ആണ്, ഡ്യൂപ്ലസിസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് പ്രവചനങ്ങളൊന്നും നടത്താൻ പറ്റത്തില്ല. രണ്ടുപേരും കട്ടയ്ക്ക് പ്രാക്ടീസ് ചെയ്യും, കാണുന്നുണ്ട് രണ്ടുപേരുടെയും നമ്മൾ ട്രെയിനിങ് ഷോട്ട്സും അറ്റ്ലീസ്റ്റ് പിക്ചേഴ്സെങ്കിലും കാണുന്നുണ്ട്. ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, തകർപ്പം പോരാട്ടമായിരിക്കും, അതിൽ യാതൊരു സംശയമില്ല. അത് August 18, ഇനി രണ്ടാഴ്ച കൂടി, എക്സാക്ട്ലി രണ്ടാഴ്ച കൂടി, ഞായറാഴ്ച ഓസ്ട്രേലിയയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്, പെർത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഏകദേശം, പിന്നെ DDP ഒന്നും വലിയ പ്രശ്നമില്ല, പുള്ളി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്നോളൂ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവർക്ക് ഈ അഡെസാനിയ ടീമ്, അവർ ന്യൂസിലാൻഡുകാരാണ്, തൊട്ടടുത്ത് തന്നെയാണ്. അവർ ജസ്റ്റ് നമ്മൾ എന്താണ് ആലപ്പുഴയിൽ നിന്ന് കൊല്ലം വരെ പോകുന്നു, അല്ലെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് കൊച്ചി വരെ പോകുന്ന പോലെ, ദൂരം എന്നല്ലേ ഉദ്ദേശിച്ചത്, അതുപോലൊരു ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഇതാണ്. പിന്നെ ഈ അഡെസാനിയ ഫൈറ്റ് ചെയ്യുന്നതോടുകൂടി ആ കാർഡിൽ അഡെസാനിയുടെ മൊത്തം ടീമും കാണും, കായ്ക്കറ ഫ്രാൻസ് എന്ന് പറഞ്ഞിട്ട്, കായ്കറികളല്ല, കായ്ക്കറ ഫ്രാൻസ് എന്ന് പറഞ്ഞ അഡെസാനിയുടെ ഇതുണ്ട്, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണ്, അവരുടെ ക്യാമ്പിലാണ്. പിന്നെ ഡാൻ ഹുക്കർ എപ്പോഴും കാണും, അഡെസാനിയുടെ ബെസ്റ്റ് ഫ്രണ്ടും ഫയറിംഗ് പാർട്ണറും ഒക്കെ. അപ്പോൾ ഈ ഡാൻ ഹുക്കറിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നത് നമ്മുടെ ഗാംറോട്ടാണ്, ഗാംറോട്ട് നല്ല ഫൈറ്ററാണ്, അതൊരു ഫൈറ്റായിരിക്കും. പിന്നെ തായ് തുയ് വാസ എന്ന് പറഞ്ഞ ഹെവി വെയ്റ്റിലെ, അറിയാവോ, മറ്റേ ഷൂവിനകത്തുനിന്ന് വെള്ളം കുടിക്കുന്ന, വെള്ളം അടിക്കുന്ന കക്ഷി, അദ്ദേഹമുണ്ട്. പിന്നെ റോസൻ സ്ട്രുക്ക് അറിയാമല്ലോ, മറ്റേ എൻഗാനോൻ്റെ കൂടെ കളിച്ച ഒരു നല്ല ഭീമൻ, അപ്പോൾ അവരുടെയൊക്കെ ഫൈറ്റുകളുണ്ട്. പക്ഷേ നമ്മൾ അറിയാമല്ലോ, മെയിൻ ഇവൻ്റാണ് നമുക്ക് മെയിൻലി അഡെസാനിയ വേഴ്സസ് DDP. കാരണം അഡെസാനിയക്ക് നല്ലൊരു അവസരമാണ് കേട്ടോ, നമ്മുടെ ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ തിരിച്ചു പിടിക്കാൻ. ഇവർ 3 African Kings ആയിരുന്നല്ലോ, അഡെസാനിയ, കമാറു ഉസ്മാൻ, എൻഗാനോ. അതിൽ എൻഗാനോവിൻ്റെ അഡ്രസ്സ് പോലും ഇല്ല, എൻഗാനോ എവിടെയാണെന്ന് അറിയത്തില്ല. ഇപ്പം അദ്ദേഹം PFL ഇരിക്കുന്നു, PFL ആഫ്രിക്കയുടെ ചെയർമാനൊക്കെയാണെന്ന് പറയുന്നു. പിന്നെ കമാറു ഉസ്മാനെ രണ്ടുവട്ടം ലിയോണോട് പരാജയപ്പെടുത്തി, ഇപ്പോൾ ചെറിയൊരു ജീവൻ വെച്ചിട്ടുണ്ട്, ബിലാലിനെ തോപ്പിച്ച് വീണ്ടും ചാമ്പ്യൻഷിപ്പൊക്കെ അടിക്കാനുള്ള ഇത് ഫോട്ടോസൊക്കെ കാണുമ്പോഴേക്കും മനസ്സിലായി. പക്ഷേ ഇസ്രായേൽ അടിസ്ഥാനിയ അങ്ങനെയല്ല, നല്ലൊരു അവസരമാണ്, ഇതിലും നല്ലൊരു അവസരം സ്വപ്നങ്ങളിൽ മാത്രം. അതായത് വരുന്നു, DDP പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ വീണ്ടും ചാമ്പ്യൻഷിപ്പ്,
പിന്നെ പുള്ളിക്ക് അതൊരു വലിയ പ്രശ്നമായി, കാരണം ഇത് ദയനീയമായി അലക്സ് പെരേരയുടെ കൂടെ തോറ്റു. തോറ്റതിന് ശേഷം വീണ്ടും കംബാക്ക് നടത്തിയില്ല. അപ്പോൾ ഇതൊന്നും പുള്ളിക്ക് പ്രശ്നമല്ല. അപ്പം പുള്ളിക്ക് നല്ലൊരു അവസരമാണ്. ഡി ഡി പിന്നെ നമ്മൾ എഴുതിത്തള്ളുമല്ല. ഇപ്പോൾ ആരും പറഞ്ഞ പോലെ എന്താ ഒരു ഫൈറ്ററിനെ മാത്രം ഡി ഡി പിന്നെ എഴുതിത്തള്ളു. ഡി ഡി പിയുടെ അടിസ്ഥാനയുടെ പിന്നെയും ഫോട്ടോസൊക്കെ വരുന്നുണ്ട്. ഡി ഡി പിയുടെ എനിക്ക് ഞാൻ ഈ ഫോളോ ചെയ്യാത്തതുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഫോട്ടോസൊന്നും ഞാൻ അധികം കാണുന്നു, അധികം കാണും, കുറച്ച് കണ്ടു. പറയാൻ പറ്റത്തില്ല, ഇവരൊക്കെ ഭയങ്കര ലെവലിലായിരിക്കും പ്രാക്ടീസ് ചെയ്തിട്ട് വരുന്നത്. അപ്പം ചിലപ്പം അഡേസാനിയ ദയനീയമായിട്ട് തോറ്റു, ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ അഡേസാനിയ ഫാൻ ആയതുകൊണ്ട് മാത്രം നമ്മളിങ്ങനെ പറയുന്നു മാത്രം. ഇടയ്ക്കിടയ്ക്ക് അഡേസാനിയാണ് പറയുന്നു, തമ്പനിയിൽ അഡേസാനിയുടെയാണ് വെച്ചിരിക്കുന്നത്, കാരണം നമ്മൾ ഫാനാണ്. അതുകൊണ്ട് ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇത് കാണുമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇനിയും ഏറ്റവും അടുത്ത വിശേഷം എന്ന് പറയുന്നത്. പിന്നെന്താണ്, നമ്മുടെ ജോൺസ് ആശാൻ സ്റ്റീപ്പെ അദ്ദേഹത്തിന് വേണ്ടി ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഹംസത്ത് ഏകദേശം കഴിഞ്ഞ വട്ടം വിട്ടേക്കറിൻ്റെ കൂടെ ആയിരുന്നല്ലോ, ഏകദേശം റെഡിയായെന്ന് കേൾക്കുന്നു. അടുത്ത വട്ടം വീണ്ടും ഒരു അതിനെന്തോ അനൗൺസ്മെൻറ്റ് വന്നു തോന്നുന്നല്ലേ, UFC 308 സംതിങ് ആണെന്ന് തോന്നുന്നു. ഹംസത്തും വിട്ടേക്കറും തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ കോണർ മെഗ്രഗർ, ആശാൻ ഇടയ്ക്ക് ട്രെയിനിങ് ചെയ്യുന്നു, ഇടയ്ക്ക് ബേർനക്കളിൽ പോയി അവിടെ മുതലാളി കളിക്കുന്നു, ഒന്നും അറിയത്തില്ല. അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ. മറ്റ് വിശേഷങ്ങൾ, ഞാൻ പറയാത്ത വിശേഷങ്ങൾ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയായിട്ട് നമ്മൾ വീണ്ടും പ്രതീക്ഷപ്പെടുന്നതായിരിക്കും. നിങ്ങളുടെ കമൻ്റ് എല്ലാം ഞാൻ വായിക്കുന്നതായിരിക്കും. അപ്പോൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജിൽ അവിടെ ഹോട്ട് ആക്ഷൻസ് നടക്കുന്നുണ്ട്, ഇതേപോലെ തന്നെ ഹോട്ട് ആക്ഷൻ നടക്കുന്നുണ്ട്, അതൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. അതിൻ്റെ പേര് UFC മലയാളം എന്ന് തന്നെയാണ്, ദീപക് അണ്ടർസ്കോർ അശോകൻ എന്നാണ് ഇൻസ്റ്റ. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്, ടേക്ക് കെയർ.